ഹൈബീഡന്റെ ഒറ്റ തള്ള് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഹൈബീഡൻ ഇപ്പോൾ തലസ്ഥാനം ഇങ്ങ് കൊച്ചിക്ക് കൊണ്ടുവരണമത്രേ. അത് നടക്കുന്ന കാര്യമാണോ ഈടാ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എന്തായാലും തലസ്ഥാനം അന്റാർട്ടിക് ആക്കിയോ മതിയോ എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. എന്തായാലും ശ്രീജിത്ത് പണിക്കറുടെ വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കൃത്യമായ മറുപടി ശ്രീജിത്ത് പണിക്കർ ഹൈബീഡന് കൊടുത്തിട്ടുണ്ട്. ഇതും കേട്ടിട്ട് പോരാ എങ്കിൽ നാളെ ഞങ്ങൾ മറ്റൊരു മറുപടിയുമായി വരാം. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇത് ഒരു ആവശ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് എം പി ശ്രീ ഹൈബി ഈഡനാണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലാണ് ഇതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ തന്നെ കോൺഗ്രസ് അദ്ദേഹത്തിൽ നിന്ന് അകലം പാലിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പലരും പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഇതര രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും ഒക്കെ തന്നെ ഹൈബി ഈഡന്റെ വാദം തന്നെ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആവശ്യം വരുന്നതിൻ്റെ കാരണം എന്താണ്, ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള മെറിറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കേരളത്തിൻ്റെ തലസ്ഥാനം മാറ്റണം എന്നുള്ള ആവശ്യത്തെ മുൻനിർത്തി പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ശ്രീ ഹൈബി ഈഡൻ പറയുന്നത്. അതിൽ ഒന്ന്, ജിയോഗ്രാഫിക്കലി ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിൽ എറണാകുളത്തിനുള്ള ഒരു സ്ഥാനത്തിൻ്റെ സവിശേഷത, എറണാകുളത്തിനുള്ള പ്രാധാന്യം, തിരുവനന്തപുരവുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള എറണാകുളത്തിൻ്റെ പ്രാധാന്യം, അതുകൂടാതെ മധ്യഭാഗമാണ് എറണാകുളം എന്നുള്ളതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുന്ന സൗകര്യം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ആവശ്യത്തിന് പിന്നിൽ അതിൻ്റെ ഒരു റീസണായിട്ട് ശ്രീ ഹൈബി ഈഡൻ പറയുന്നത്. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിലും യാതൊരു വിധത്തിലുള്ള സാങ്കത്യവുമില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. കാരണം ഒരിക്കലും ഒരു സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ നിന്ന് ഭരിച്ചാൽ ഭരണം കൂടുതൽ നന്നാകുമെന്നോ അല്ലെങ്കിൽ ആ ഭരണകേന്ദ്രം എല്ലാവർക്കും കൂടുതൽ ആക്സസിബിൾ ആയതുകൊണ്ട് ഭരണ നിർവഹണം കൂടുതൽ സുഗമമാകും എന്നൊന്നും അർത്ഥമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്ട് മധ്യപ്രദേശിൽ ഇൻഡോറോ മറ്റോ ആകേണ്ടതാണ്. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇനി ചരിത്രപരമായി തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ബംഗാളിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ആസ്ഥാനം. പിന്നീട് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതിന് അവർക്ക് ഭരണപരമായിട്ടുള്ള പല കാരണങ്ങളും അവർ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബംഗാൾ പാർട്ടീഷൻ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ട്രിഗറിംഗ് പോയിന്റ് ആയിരുന്നു. അവിടെ പ്രാദേശികമായിട്ടുണ്ടായിരിക്കുന്ന വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന രീതിയിലുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. രണ്ടാമത്, സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ തീവ്ര ചിന്തയുള്ള നിലപാടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബ് അന്ന് ബംഗാളായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിൽ നിന്നുണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ കാലത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനുള്ളിൽ നമ്മുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി എന്നതിന് യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളുമില്ല. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരേ ഭരണ സംവിധാനത്തിൻ്റെ ഒരേ ഭരണ നിർവഹണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിൽ ഏത് ഭാഗത്ത് കേരളത്തിൻ്റെ തലസ്ഥാനം ഇരുന്നാലും അതിൽ യാതൊരു വിധത്തിലുള്ള പ്രത്യേകതകളുമില്ല. അപ്പോൾ പിന്നെ പുതിയൊരു സ്ഥലത്തേക്ക് അത് മാറ്റണം എന്ന് പറയുമ്പോൾ നിലവിലതിരിക്കുന്ന സ്ഥലത്തിന് എന്താണ് ന്യൂനത എന്നുള്ളതാണ് പറയേണ്ടത്. അതിന് ശ്രീ ഹൈബി ഈഡൻ പറഞ്ഞിരിക്കുന്ന വാദങ്ങളിൽ ഒന്നുപോലും യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ലാത്തതാണ്, യാതൊരു വിധത്തിലുള്ള സാങ്കത്യവുമില്ലാത്ത വെറും പൊള്ളയായിട്ടുള്ള വാദങ്ങളാണ്. ശ്രീ ഹൈബി ഈഡന്റെ ആവശ്യത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്നത് അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൗവർ, ഡ്യൂ ടു ഇറ്റ് സതേൺ ലൊക്കേഷൻ, ഇറ്റ് ഹാസ് ബിക്കം ജിയോഗ്രാഫിക്കലി ഇനാക്സസിബിൾ ഫോർ മെനി റെസിഡൻസ്, ലീഡിംഗ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ ആക്സസിംഗ് ദ സീറ്റ് ഓഫ് ദ ഗവൺമെൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ബിക്കം ജിയോഗ്രാഫിക്കലി ഇനാക്സസിബിൾ ഫോർ മെനി റെസിഡൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള തദ്ദേശവാസികളായിട്ടുള്ള പല ആൾക്കാർക്കും ഭൂമിശാസ്ത്രപരമായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല തിരുവനന്തപുരം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഏത് നൂറ്റാണ്ടിലാണ് ഏത് സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. തിരുവനന്തപുരത്തേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് നിന്നുള്ള ഒരാളിനുൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അസംബന്ധമൊക്കെ എന്തിനാണ് ഒരു ബില്ലിൽ അവതരിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ന്യായവാദമായിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ അദ്ദേഹം പറയുന്നത്, ദ പ്രൊപ്പോസ്ഡ് ക്യാപിറ്റൽ സിറ്റി വിൽ ബി ഈസിലി ആക്സസിബിൾ ടു ഓൾ സിറ്റിസൻസ് ഓഫ് കേരള ആൻഡ് പ്രൊവൈഡ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ടു കേറ്റർ ടു ദ നീഡ്സ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ഇറ്റ് സിറ്റിസൻസ്. അതായത് നമ്മുടെ തലസ്ഥാനത്തിനെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണം, ഒന്ന്, അത് എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ള എത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം അങ്ങനെയല്ല എന്ന്. അതുകൂടാതെ പ്രൊവൈഡ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിനും പൗരന്മാർക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും ഏറ്റവും നന്നായിട്ടുള്ളത് എറണാകുളത്താണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രീ ഹൈബി തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് ചോദിക്കേണ്ടത്, കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരോട് അദ്ദേഹം ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം തിരുവനന്തപുരം ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ടിരുന്നിട്ടും നിങ്ങൾ അവിടെ ഇരുന്ന് ഭരിച്ചിട്ടും അദ്ദേഹം ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ ആക്സസ്
അക്സസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കാനായിട്ട് അവർക്ക് സാധിക്കാഞ്ഞത് എന്നാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാദം ശരിയാണെങ്കിൽ ഇത്രയും സൗകര്യമില്ലാത്ത സ്ഥലത്തിരുന്നിട്ടായിരുന്നു ഇത്രയും കാലം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ സംസ്ഥാനത്തെ ഭരിച്ചത്. അപ്പൊ ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള വാദങ്ങളാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു തമാശയുണ്ട്. അതായത് എറണാകുളത്തേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അവിടെ ഉചിതമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് അതിന് സാമ്പത്തികമായിട്ടുള്ള എത്രത്തോളം ചെലവ് വേണ്ടിവരുമെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഭരണനിർവഹണത്തിന് വേണ്ടുന്ന കെട്ടിടങ്ങളും മറ്റും പണി കഴിപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ അവിടേക്ക് മാറുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന ഭവനങ്ങളും മറ്റും നിർമ്മിക്കുന്നതിന് ഒക്കെയായിട്ട് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതുകൊണ്ട് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാകണമെന്നും അതിനുശേഷം ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിലവിൽ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടിരിക്കുന്നതും ഭരണനിർവഹണ സംവിധാനങ്ങളുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നതും തിരുവനന്തപുരമായിരിക്കെ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഇല്ലാതിരിക്കെ ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ നിന്ന് കെട്ടിപ്പൂട്ടി നമ്മൾ എറണാകുളത്തേക്ക് പോയി അവിടെ വലിയ സംവിധാനങ്ങളെല്ലാം ഭാരിച്ച ചെലവോടുകൂടി നടപ്പാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുന്നത് ആരാണ് എന്ന് നോക്കണം. സെൻട്രൽ വിസ്റ്റ പദ്ധതിയുടെ ഭാഗമായി പാർലമെന്റിന് പുതിയൊരു മന്ദിരം കൊണ്ടുവരുന്ന തീരുമാനത്തെ എതിർത്ത പാർട്ടിയുടെ ഒരംഗം. എന്തുകൊണ്ടാണ് പഴയ പാർലമെന്റ് മന്ദിരം ഒഴിവാക്കി പുതിയൊരു പാർലമെന്റ് മന്ദിരം നമുക്ക് വേണ്ടി വന്നത് എന്നതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അവിടെ നിലവിൽ തന്നെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം നടത്തുമ്പോൾ മതിയായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആൾക്കാർക്ക് നൽകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഡീലിമിറ്റേഷൻ നടപ്പാകുമ്പോൾ കൂടുതലായിട്ടുള്ള അംഗവർദ്ധന പാർലമെന്റിലുണ്ടാകും. അപ്പോൾ ഇരു സഭകളുടെയും സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ സംയുക്ത സമ്മേളനത്തിന് കൂടുതൽ സൗകര്യം സ്ഥലം ഒക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിപുലീകരിക്കാനുള്ള സാധ്യതകൾ അടഞ്ഞതിനാൽ പുതിയൊരു സ്ഥലം പുതിയൊരു മന്ദിരം, അതായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. ആ പദ്ധതിയെ പോലും എതിർത്തിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവും പാർലമെന്റ് അംഗവുമാണ് ശ്രീ ഹൈബി ഈഡൻ. അദ്ദേഹം ഇവിടെ പറയുന്നത് കേരളത്തിൽ ഭരണനിർവഹണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ അംഗങ്ങൾക്ക് ലഭ്യമാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ന്യൂനതകളും ഇല്ലാതിരിക്കുമ്പോൾ അംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പരാതി പോലും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഈ സംവിധാനത്തിനെല്ലാം ഇവിടെ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോയി വളരെ വലിയ സാമ്പത്തിക ബാധ്യതയോടുകൂടി നമ്മളവിടെ പുതിയ സ്ഥലം കണ്ടെത്തി അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഭവനങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കണം എന്നാണ്. ഇതിലേതാണ് കൂടുതൽ ആവശ്യം? പാർലമെന്റ് മന്ദിരമായിരുന്നോ ആവശ്യം, അതോ ഒരു കാര്യവുമില്ലാതെ വരുത്തുന്ന ഈ ക്യാപിറ്റൽ സിറ്റി ഷിഫ്റ്റിംഗ് ആണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം? ഇനി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് വേണം എന്ന രീതിയിലുള്ള നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം നിലനിൽക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ സിറ്റിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോവുക എന്ന രീതിയിലുള്ള ഒരു മറുവാദം ഉണ്ടായിക്കൂടെ എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് വ്യവഹാര നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വ്യവഹാര നടപടി പൂർത്തിയാകുന്നത് എത്രത്തോളം സുദീർഘമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ കോടതികൾ കയറി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നതിനെപ്പറ്റിയെല്ലാം നമുക്കറിയാം. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു ആവശ്യം എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുന്നത് പോലെയല്ല ഒരു കോടതിയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഭാരിച്ച പണച്ചെലവ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും പരിഗണിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തും ഒരു ബെഞ്ച് ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമുണ്ടാകുന്നത്. സമാനമായിട്ടുള്ള ബെഞ്ചുകൾ പല സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഉണ്ടായിട്ടുമുണ്ട്. ഉദാഹരണത്തിന് അലഹബാദ് ഹൈക്കോടതിക്ക് ലക്നൗ ബെഞ്ചുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് വേണം എന്ന് പറയുന്ന ആൾക്കാർ ഒരു ബെഞ്ച് വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഹൈക്കോടതി മൊത്തത്തിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഭരണനിർവഹണ സംവിധാനത്തിൻ്റെ കേന്ദ്രമായിട്ട് തിരുവനന്തപുരം തുടരുകയും നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് എറണാകുളം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പണ്ടേക്ക് മുതൽ ഇവിടെയുണ്ട്. ഇതിലൊന്നും തന്നെ ആർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാദേശിക വാദങ്ങൾ പിന്നീട് വരുന്നത് എന്തിനാണ്? ഇതേ ഒരു വാദത്തിനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഈ കേരളത്തിലുള്ള ഓരോ വ്യക്തിക്കും കേരളത്തിൻ്റെ തലസ്ഥാനം തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം പറയാം. ഇപ്പോൾ MPമാരായിട്ടുള്ള ആൾക്കാർ, MLAമാരായിട്ടുള്ള ആൾക്കാർ, പൊതുജനങ്ങൾ, ഇവർക്കെല്ലാവർക്കും ഈ രീതിയിലുള്ള ആവശ്യം പറയാം. ഇനി എറണാകുളത്തിനേക്കാൾ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത് കോഴിക്കോടാണ് എന്ന് പറഞ്ഞ് മറ്റൊരാവശ്യം ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏതൊരു സ്ഥലത്തേക്കാണോ പുതുതായിട്ട് നമ്മൾ തലസ്ഥാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ആദ്യം മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് തിരുവനന്തപുരം തലസ്ഥാന നഗരിക്ക് പര്യാപ്തമല്ല എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. നിങ്ങൾ ഈ പറയുന്ന മറ്റു പല സ്ഥലങ്ങൾക്കും പല പ്രത്യേകതകളും ഉണ്ടായിരിക്കാം. എന്നാൽ അതൊക്കെ തിരുവനന്തപുരത്തിൻ്റെ ന്യൂനതയായി മാറുന്നുണ്ടോ? ഭരണനിർവഹണ സംവിധാനത്തിന് വേണ്ടുന്ന മതിയായ സൗകര്യങ്ങൾ തിരുവനന്തപുരത്ത് ഇല്ലാതുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള അടിസ്ഥാന സൗകര്യത്തിനോ ഗതാഗതത്തിനോ കണക്ടിവിറ്റിക്കോ തിരുവനന്തപുരത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഈ കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത്. അതായത് തിരുവനന്തപുരത്തിന് ന്യൂനതകൾ ഇന്നതിന്നതൊക്കെയാണ് എന്ന് പറയുന്നതിന് പകരം മറ്റുള്ള സ്ഥലങ്ങളുടെ മേന്മ ഇന്നതിന്നതാണ് എന്ന് പറയുന്നത് ഇതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വാദമേ അല്ല. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ഹൈബി ഈഡനെ മാതൃകയാക്കാവുന്ന നിരവധി നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവരെ മാതൃകയാക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രാദേശിക വാദങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥനയാണ്. ഇനി
പരിഷ്കാരങ്ങൾക്ക് മാതൃകയാക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ എന്ന രീതിയിൽ ആക്ഷേപിക്കപ്പെടാൻ പാടുള്ളതല്ല. അദ്ദേഹം ശ്രീ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ഒരിക്കലും ഒരു മാതൃകയാക്കാനും പാടില്ല. 1327 ഇതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇന്നത്തെ മഹാരാഷ്ട്ര. അതുകൊണ്ട് നമ്മുടെ തലസ്ഥാനം അങ്ങ് ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മാറ്റിക്കളയാം, ഡെക്കാനിലേക്ക് മാറിക്കളയാം എന്നൊക്കെ ചിന്തിച്ചിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇവിടെ വന്നു. ദൗലത്താബാദിൽ 7 വർഷം ക്യാപിറ്റൽ സിറ്റിയാക്കി അവിടെ ഭരിച്ചു. പിന്നീട് വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം കൂടി പൂട്ടിക്കെട്ടി വീണ്ടും ഡൽഹിയിലേക്ക് പോയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു തീരുമാനം, വളരെ യുക്തിസഹമായിട്ടുള്ള ഒരു തീരുമാനം, അതിൻ്റെ ആയുസ് കേവലം 7 വർഷം മാത്രമായിരുന്നു. അപ്പോൾ ഈ തലസ്ഥാനം മാറ്റുക എന്നതൊക്കെ തന്നെ കുഞ്ഞുകളെയല്ല, പ്രാദേശികവാദത്തിന് മുൻഗണന നൽകിക്കൊണ്ട് നടത്തേണ്ടുന്ന ഒരു പ്രക്രിയയുമല്ല. എല്ലാ കാര്യത്തിനും ആൾക്കാരെ തിരുവനന്തപുരത്തേക്ക് തള്ളിവിടുന്നതിന് പകരമായിട്ട് ആൾക്കാരുടെ പ്രശ്ന പരിഹാരത്തിന് പ്രാദേശികമായിട്ടുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇവരൊക്കെ തന്നെ ശ്രമിക്കണം. അതിന് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തദ്ദേശ തലത്തിലെടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. MLA ഓഫീസുമായി ബന്ധപ്പെട്ട്, MP ഓഫീസുമായി ബന്ധപ്പെട്ട്, സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്, ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ നടത്തുന്നതിനും അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള മന്ത്രിമാരുടെ ഇടപെടലോടുകൂടി തന്നെ ഇതൊക്കെ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ എല്ലാ കാര്യത്തിനും നിങ്ങൾ അങ്ങ് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. അങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എല്ലാ സ്ഥലങ്ങളെയും, ഇപ്പോൾ എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെങ്കിൽ അതിനനുസരിച്ച് മറ്റുള്ള സ്ഥലങ്ങളെയും അതേപോലെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ സർക്കാരുകൾക്ക് ജനപ്രതിനിധികൾക്ക് ഒക്കെ കഴിയേണ്ടതാണ്. ഇനി ഈ സാമ്പത്തിക അടിത്തറ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരിക്കണം തലസ്ഥാനം തുടങ്ങിയ വാദങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ടാണ് ഒരു ഭരണസിരാകേന്ദ്രം തീരുമാനിക്കപ്പെടേണ്ടത് എങ്കിൽ ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രമാകേണ്ടത് ഇൻഡോർ ആണ്. സാമ്പത്തിക അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്, മുംബൈയാണ് വരേണ്ടത്. അങ്ങനെയൊന്നുമല്ല, ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനല്ല. അവിടെ നിന്നാണ് നമ്മുടെ ഭരണം നിർവഹിക്കപ്പെടുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങളെ ഇന്ത്യയുടെ ഓരോ കോണിലും, അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണെങ്കിലും, ഓരോ സ്ഥലത്തും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ശ്രമം, ഇടപെടലുകൾ ജനപ്രതിനിധികൾ നടത്തുക. അതിനുവേണ്ടി ശ്രീ ഹൈബി ഈഡനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൽക്കട്ടയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബംഗാളിലേക്ക് നമ്മുടെ കേന്ദ്ര തലസ്ഥാനത്തിനെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് പാർട്ടീഷൻ ഒരു ഘടകമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, അതായത് വിഭജനം. അന്ന് പ്രാദേശികമായിട്ടുള്ള ഒരു വിഭജനമായിരുന്നു അതിന് കാരണമെങ്കിൽ, ഇന്ന് ശ്രീ ഹൈബി ഈഡന്റെ ബില്ല് ഒരു അഭിപ്രായ വിഭജനത്തിലേക്കെങ്കിലും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് തന്നെ തുടരാം. ഈ പറയുന്നതുപോലെ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ഇന്ത്യ, യുണൈറ്റഡ് സൗത്ത് ഇന്ത്യ, കേരളത്തിൽ വടക്ക് തെക്ക് തുടങ്ങിയ വാദങ്ങളെല്ലാം തന്നെ നമുക്ക് തള്ളിക്കളയാം. കേരളം ഒന്നാണ്, ഇന്ത്യ ഒന്നാണ്. അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകട്ടെ. തലസ്ഥാനം തിരുവനന്തപുരമായി തന്നെയും കേന്ദ്ര തലസ്ഥാനം ഡൽഹിയായി തന്നെയും തുടരട്ടെ എന്ന് ആശിക്കുന്നു. ആ രീതിയിലത്തേക്ക് എല്ലാവരും ചിന്തിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്.